അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സത്യം പഠിക്കാനും അറിയാനും ആഗ്രഹിക്കുന്നവർ അവർക്ക് എൻ്റെ ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്നേഹമസൃണമായ സ്വാഗതം. കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ എൻ്റെ കരളിൻ്റെ ഉരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെൻ്റെ തമ്പുരാനേ. കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ എൻ്റെ കരളിൻ്റെ ഉരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെൻ്റെ തമ്പുരാനേ. പ്രിയമുള്ളവരെ, ജാമിദക്കും ഷെഫീനക്കും മുറിയണ്ടി എന്ന അവരുടെ പരിഹാസത്തിന് മറുപടി കൊടുക്കുകയാണ് നമ്മളോട്. ഖുർആനും ഹദീസും ഒന്നും പറഞ്ഞാൽ അവർക്ക് പറ്റൂല, എന്നാൽ ശാസ്ത്രം പറഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ പിന്നിൽ പോകുന്ന അവർക്ക് പറ്റോ ഇല്ല എന്നാണ് നമ്മളെ വിഷയം. ശാസ്ത്രത്തെ മാത്രമാണ് ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ എന്ന് പറയുന്ന ആളുകൾ ശാസ്ത്രം നിരത്തി പറഞ്ഞാലും അതും അംഗീകരിക്കാത്ത സ്ഥിതിയാണുള്ളത്. എന്താണ് ചെയ്യുക? ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് വിശുദ്ധ ഖുർആനിൽ സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം പറയുന്നുണ്ട്. സ്വാലിഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നിയോഗിക്കപ്പെട്ട ജനതയിലേക്ക് ഇറങ്ങിത്തിരിച്ചപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങൾ ഞങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനല്ലാതെ മറ്റാരുമല്ല എന്നാണ്. നിങ്ങൾ പറയുന്നത്, താൻ പറയുന്നത് സത്യമായി ഞങ്ങൾ അംഗീകരിക്കണമെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം സാധിപ്പിച്ചു തരണമെന്നാണ് അവരുടെ പക്ഷം. അവർ ആവശ്യപ്പെട്ടത് ചില്ലറ കാര്യമൊന്നുമല്ല, സാധാരണഗതിയിൽ നടക്കാത്ത ഒരു കാര്യമാണ്. ആ കാണുന്ന വലിയ പാറയുടെ ഉള്ളിൽ നിന്ന് പാറ പിളർന്നുകൊണ്ട് ഒരു വലിയ ഒട്ടകം പുറത്തു വരണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. സ്വാലിഹ് നബി അലൈഹിസ്സലാം പതറിയില്ല, അള്ളാഹുവിനോട് ഇരു കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഒരു മുഅ്ജിസത്തായി ഒരു ഒട്ടകം ആ പാറ പിളർന്ന് പുറത്തേക്ക് വരികയും ചെയ്തു. ആ ഒട്ടകത്തെ നിങ്ങൾ തുടരുത്, അതിനെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞതൊന്നും കേൾക്കാതെ അതിനെ ജലപാനം വരെ നിഷേധിച്ചുകൊണ്ട് അവരിൽ ഏറ്റവും വലിയ തമ്മാടിയായ ഖദ്ദാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ നേതൃത്വത്തിൽ ആ ഒട്ടകത്തെ അവർ അറുക്കുകയും ഉപദ്രവിക്കുകയുമൊക്കെ ചെയ്തു എന്ന ചരിത്രം വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അത്ര വലിയ മുഅ്ജിസത്തുകൾ അവർക്ക് പ്രത്യക്ഷപ്പെടുത്തി കൊടുത്തിട്ടും അവരിൽ ഒരാൾ പോലും മുസ്ലിമായില്ലെന്ന് മാത്രമല്ല, അള്ളാഹു അവരെ ശിക്ഷിക്കുകയാണുണ്ടായത്. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ വലിയൊരു അട്ടഹാസം ഒരു ശിക്ഷയായി കൊടുത്തുകൊണ്ട് സർവത്തെയും അള്ളാഹു നാമാവശേഷമാക്കിയാണ് ശിക്ഷ നടപ്പിലാക്കിയത്. ജാമിദ ഷെഫീന, ഇതൊന്നും മറക്കണ്ട, ആ അള്ളാഹു ഇന്നും ഹയാത്തുള്ളവനാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ എപ്പോഴാണ് നിന്നെപ്പോലെയുള്ള ആളുകളെ തേടി വരിക എന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുത്. മരണമെന്നൊരു ലോകം, ഒരു പ്രതിഭാസം നമുക്കുണ്ട്, മറ്റൊരു ലോകത്തേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് എന്ന കാര്യം ഞാൻ എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഖിതാൻ ചേലാകർമ്മത്തെക്കുറിച്ച് നമ്മൾ മാർഗ്ഗകല്യാണം എന്നാണ് പറയുക. അതെന്താണ്? മില്ലത്ത് ഇബ്രാഹിം ഹനീഫ, അള്ളാഹുവിൻ്റെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മാർഗം പിൻപറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിന് മാർഗ്ഗകല്യാണം എന്ന പേര് വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. യേശു പിന്നെ മാർഗ്ഗകല്യാണം ചെയ്തിരുന്നു, ഹിതാൻ ചെയ്തിരുന്നു എന്ന് മുമ്പത്തെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞു. എട്ടാം നാളിലാണ് യേശു ജനിച്ചിട്ട് എട്ടാം നാളിലാണ് അദ്ദേഹത്തിൻ്റെ ചേലാകർമ്മം ചെയ്യപ്പെട്ടത്, സർക്കംസൈസ്ഡ് ആയത് എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ക്രിസ്ത്യാനികളിൽ ഒരു വിഭാഗം ഇപ്പോഴും പിന്നെ ചേലാകർമ്മം ചെയ്യുന്നുണ്ട്, ഹിതാൻ ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ അറിവ്. ഇനി ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രൂഫുകളാണ് നമ്മൾ പറയുന്നത്. അതായത് സർക്കംസിസ് പിന്നെ സിസം ചെയ്തതുകൊണ്ട് സർക്കംസൈസ് ചെയ്തതുകൊണ്ട് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ആരോഗ്യകരമായ ഗുണങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അത് മെഡിക്കൽ സയൻസിൻ്റെ പ്രൂഫുകൾ, അതിൻ്റെ എവിഡൻസുകൾ നിരത്തിക്കൊണ്ടാണ് നമ്മൾ സമർത്ഥിക്കുന്നത്. അതിൻ്റെ ബാക്കി കുറച്ചുകൂടി പറയാനുണ്ട്. എല്ലാവരും ക്ഷമയോടെ സ്കിപ്പ് ചെയ്യാതെ കേൾക്കണമെന്ന് വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. ചില പിന്നെ ആളുകൾക്ക് അവരുടെ വിവാഹജീവിതത്തിൽ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ലിംഗാഗ്ര ചർമ്മം അത് പിറകിലേക്ക് നീക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ വരാറുണ്ട്. ഇത് വളരെ സുഖകരമായ കംഫർട്ടബിളായ ലൈംഗിക ബന്ധത്തിന്, സെക്ഷൽ പ്ലഷറിന് ഇത് വിഘാതം സൃഷ്ടിക്കുമെന്നതിനാൽ ചേലാകർമ്മം അത് ഏറ്റവും നല്ല ഒരു സൊല്യൂഷനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഡോക്ടേഴ്സ് അത് സജസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച്
യങ്സ്റ്റേഴ്സിനുള്ള ഒരു കോമൺ ആയ പ്രശ്നമാണ് പിന്നെ പ്രിമച്യൂർ ജാക്കുലേഷൻ എന്ന് പറയുന്നത് അഥവാ പിന്നെ ശീഘ്രസ്കലനം എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് അതായത് തൻ്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ സിമൻ ഡിസ്ചാർജ് ചെയ്ത് അഥവാ ശുക്ലം സ്രവിച്ചുകൊണ്ട് പുരുഷന് സംതൃപ്തമാവുകയും അഥവാ പുരുഷന് ലൈംഗിക സുഖം അനുഭവിക്കുകയും പുരുഷൻ ലൈംഗിക രതിമൂർച്ചയിലെത്തുകയും അതേസമയം പുരുഷനെ അപേക്ഷിച്ച് ഏറെക്കുറെ കൂടുതൽ സമയം സെക്ഷൽ പ്ലഷറിന് അഥവാ രതിമൂർച്ചയ്ക്ക് സമയം ആവശ്യമുള്ള സ്ത്രീക്ക് രതിമൂർച്ച ലഭിക്കാതെ വരികയും അവൾ നിരാശയോടെ കഴിയേണ്ടി വരികയും ചില സ്ത്രീകൾ മതബോധമില്ലാത്ത ധാർമ്മിക ബോധമില്ലാത്ത ഭർത്താവിനെ വഞ്ചിക്കാൻ നിർബന്ധിതരായ ചില സ്ത്രീകൾ അല്ലെങ്കിൽ ഭർത്താവിനെ വഞ്ചിക്കുന്നതിൽ ഒട്ടും മടി കാണിക്കാത്ത ചില സ്ത്രീകളൊക്കെ ഇത് കാരണമായി പുറം പോവുകയും അഥവാ മറ്റൊരു ബന്ധത്തെ വിവാഹേതര ബന്ധത്തെ അന്വേഷിച്ച് പോവുകയൊക്കെ ചെയ്യുന്ന കുടുംബപരവും സാമൂഹികവും മതകീയവുമായി എല്ലാ നിലക്കും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ കാരണമായ ഒന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ള പ്രിമച്യൂർ ജാക്കുലേഷൻ എന്ന് പറയുന്നത് അഥവാ ശീഘ്രസ്കലനം എന്ന് പറയുന്നത് അത് സത്യത്തിൽ ഒരു ചില്ലറ പ്രശ്നമല്ലത് അതുണ്ടാകുന്ന പല പുരുഷന്മാർക്കും അവരുടെ ദാമ്പത്യം തന്നെ തകരാനുള്ള അല്ലെങ്കിൽ അത് കാരണമായി പിന്നെ മനസ്സ് വിഷമിച്ചുകൊണ്ട് ദാമ്പത്യം തകരുമ്പോൾ പിന്നെ മാനസികമായി തകരും അതുകൊണ്ട് പിന്നെ മെൻ്റലി ഫിസിക്കലല്ലാത്ത പല ആളുകളും ധാർമ്മിക ബോധമില്ലാത്ത പല ആളുകളും ആത്മഹത്യയിൽ വരെ അഭയം കണ്ടെത്തുന്ന വളരെ നിസ്സാരമെന്ന് നമ്മൾ കരുതുമെങ്കിലും വളരെയധികം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് ഇത് നമ്മൾ സാധാരണ പറയാനുള്ള പ്രിമച്യൂർ ജാക്കുലേഷൻ അഥവാ ശീഘ്രസ്കലനം എന്ന് പറയുന്നത് ഇതിൻ്റെ പിന്നെ മാനസികമായും ശാരീരികമായും മറ്റു പല കാരണങ്ങളും ഡോക്ടേഴ്സ് പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഫിസിക്കൽ കാരണമാണ് സത്യത്തിൽ പറഞ്ഞാൽ ഈ ഹിത്താൻ എന്ന് പറയുന്നത് അഥവാ പുരുഷ ലിംഗമായ പീനസിൻ്റെ ഗ്ലാൻസ് എന്നൊരു പാർട്ടുണ്ട് ആ പാർട്ടിലുള്ള ഹൈപ്പർ സെൻസിറ്റിവിറ്റി അത് വലിയൊരു വിഷയമാണ് സ്ത്രീയും പുരുഷനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പുരുഷൻ്റെ ലിംഗമായ ജനനേന്ദ്രിയമായ പീനസിൻ്റെ ഗ്ലാൻസ് പാർട്ട് അഥവാ അതിൻ്റെ മുമ്പിലേക്ക് അതിൻ്റെ പിന്നെ ആ തലഭാഗത്തേക്ക് പോകുന്നതോറും അതിൻ്റെ സെൻസിറ്റിവിറ്റി കൂടിക്കൂടി വരികയാണെന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത് അപ്പം അതിൻ്റെ ആ തലഭാഗത്തുള്ള ഗ്ലാൻസ് എന്നൊരു പാർട്ടുണ്ട് ആ പാർട്ടിൻ്റെ സ്കിന്ന് അതിലുള്ള തൊക്ക് തൊലി ആ തൊലി സെൻസിറ്റിവിറ്റി പിന്നെ നാച്ചുറലി അതിൽ കൂടുതലാണെന്നാണ് പറയുന്നത് ഇത് പിന്നെ സ്ത്രീ പിന്നെ ലിംഗമായ വജേനയിൽ ടച്ച് ചെയ്യുമ്പോഴേക്ക് അവൻ്റെ സെൻസിറ്റിവിയുടെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി കാരണം അവിടെ കൂടുതൽ ഘർഷണം വന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് സെക്ഷൽ പ്ലഷർ പുരുഷന് അനുഭവിച്ചുകൊണ്ട് അവൻ്റെ സീമൻ ഡിസ്ചാർജ് ചെയ്ത് അവന് രതിമൂർച്ചയിലെത്തുകയും അതേസമയം സ്ത്രീക്ക് രതിമൂർച്ച ഉണ്ടാവാൻ അല്ലെങ്കിൽ അവൾ സെക്ഷൽ പ്ലഷറിലേക്ക് കടക്കുന്നേ ഉണ്ടാവുകയുള്ളൂ ഇത് വരുമ്പോൾ സ്ത്രീക്ക് നിരാശയും അസംതൃപ്തിയും വന്ന് നേരത്തെ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമാകും എന്നാൽ ഇവിടെ ഹിത്താൻ ചേലാകർമ്മം ചെയ്ത ഒരു പുരുഷനാണെങ്കിൽ താരതമ്യേന ആ ഗ്ലാൻസിൻ്റെ അവിടെയുള്ള തൊലി നീക്കം ചെയ്യുകയാണല്ലോ അപ്പോൾ ആ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഇല്ലാതിരിക്കുകയും അവന് പിന്നെ കൂടുതൽ സമയം പിന്നെ അവന് ഈ സെക്സിൽ ഏർപ്പെടുവാൻ കൂടുതൽ സമയം ലഭിക്കുകയും അത് കാരണമായി സ്ത്രീയുടെ സെക്സൽ പ്ലഷർ അതാ രതിമൂർച്ചയും കഴിഞ്ഞിട്ട് ആണ് പിന്നെ പുരുഷനിവിടെ രതിമൂർച്ച ലഭിക്കുന്നത് അതുകൊണ്ട് രണ്ടു പേർക്കും അഥവാ ദാമ്പത്യ ജീവിതത്തിൽ സ്ത്രീക്കും പുരുഷനും ഇവിടെ രതിമൂർച്ച ലഭിക്കാനും അവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമായി കലാശിക്കാനും അവർക്ക് സംതൃപ്തിയും സമാധാനവും അവരുടെ ജീവൻ തന്നെയും തിരിച്ചു കിട്ടാൻ ഇത് കാരണമാകുമെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതല്ല ഉർവശി ശാപം ഉപകാരപ്രദമെന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് പിന്നെ മറ്റൊരു കാര്യം സയൻസ് രേഖപ്പെടുത്തുന്നുണ്ട് പ്രമേഹ രോഗികൾ അതുപോലെ തന്നെ താരതമ്യേനെ പിന്നെ നമുക്കറിയാം ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആളുകളുണ്ടാവും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകൾ അവർക്കൊക്കെ സ്കിൻ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് അത് കിഡ്നിയാണ് കൂടുതൽ ബാധിക്കുക പ്രത്യേകിച്ച് എസ്പെഷ്യലി പ്രമേഹ രോഗികൾക്ക് നമുക്കറിയാം നമ്മുടെ ചെറിയ കുട്ടികൾക്കൊക്കെ പിന്നെ അവർക്ക് ഒരു പിന്നെ മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നീരൊക്കെ വന്ന് വെറുത്ത് അവിടെ ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ ഇന്നർ പിന്നെ ഓർഗനായ കിഡ്നിയാണ് അപ്പം ഒരു പ്രമേഹവും കിഡ്നിയും തമ്മിൽ നല്ല റിലേഷൻ ഉണ്ട് നമുക്കറിയാം ഭയങ്കര റിലേറ്റഡ് ആയ ഒരു പിന്നെ അസുഖമാണത് ഡിസീസാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ സ്കിന്നിനുണ്ടാകുന്ന ഏതൊരു പ്രശ്നവും അതിൻ്റെ ആ ഇൻഫെക്ഷൻ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കിഡ്നി ആയിരിക്കും മറ്റു പിന്നെ ഇന്നർ ഓർഗൻസിനെ ബാധിക്കുമെങ്കിലും കിഡ്നി എനിക്ക് ഏറ്റവും ബാധിക്കുക എന്നാൽ ചേലാകർമ്മം ചെയ്ത ഒരു പുരുഷൻ്റെ ലൈംഗികാവയവത്തിൽ ഈ പ്രശ്നം വരുന്നില്ല അഥവാ എന്ത് വരുന്നില്ല
സ്കിൻ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പ്രമേഹ രോഗികളിലൊക്കെ ഈ സ്കിൻ ഇൻഫെക്ഷൻ വന്നുകൊണ്ട് അത് കിഡ്നിയെ ബാധിച്ച് കിഡ്നിക്ക് പഴുപ്പ് വരുന്ന അസുഖം ഇല്ലാതിരിക്കാൻ ചേലാകർമ്മം ചെയ്യണം. സർക്കംസിസമാണ് ഏറ്റവും നല്ല മാർഗമെന്ന് ഡോക്ടർമാരാണ് വിലയിരുത്തുന്നത്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ മെഡിക്കൽ സയൻസിൻ്റെ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ WHO പോലെയുള്ള പിന്നെ മെഡിക്കൽ സയൻസിനെ കുറിച്ച് പറയുന്ന സംഘടനകൾ, ആ സംഘടനയുടെ വെബ്സൈറ്റുകൾ നിങ്ങൾ സെർച്ച് ചെയ്താൽ ഈ സത്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കണ്ടെത്താൻ കഴിയും. ഞാൻ എൻ്റെ സ്വന്തം വക വിളിച്ചു പറയുകയല്ല. അതുപോലെ പിനായൽ ക്യാൻസർ എന്ന് പറയുന്നൊരു ക്യാൻസർ ഉണ്ട്. ഇത് പുരുഷ ലൈംഗികാവയവത്തിൻ്റെ അഥവാ ജനനേന്ദ്രിയത്തിൻ്റെ പിന്നെ ആ തൊലിപ്പുറത്ത് കാണുന്ന ഒരു ക്യാൻസറാണ്, ഒരു തരം ക്യാൻസറാണ് പിനായൽ ക്യാൻസർ. ഇത് തടയാനും ജനനേന്ദ്രിയത്തിലെ ആ ക്യാൻസർ തടയാൻ ഏറ്റവും നല്ലൊരു മാർഗമാണ് ചേലാകർമ്മം ചെയ്യുക, സുന്നത്ത് ചെയ്യുക, മാർഗ്ഗകല്യാണം കഴിക്കുക എന്ന് ഡോക്ടർമാർ ആണയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പാരാഫൈമോസിസ് എന്ന് പറയുന്ന ഒരു അസുഖം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. തൊലിപ്പുറം പിറകോട്ട് പോയിട്ട് ഗ്ലാൻസിലേക്ക് തിരിച്ചു വരാതെ ബ്ലഡ് ക്ലോട്ടായി വീക്കം വരുന്ന അവസ്ഥയാണ്. തൊലിപ്പുറം എന്ത് ചെയ്തു, അത് നീക്കിക്കഴിഞ്ഞാൽ പുറകോട്ട് പോകും, പക്ഷേ വീണ്ടും അത് റിട്ടേൺ വരുന്നില്ല. പുരുഷ ലൈംഗികാവയവത്തിൻ്റെ ഏറ്റവും മുമ്പിലുള്ള ഭാഗമാണ് ഗ്ലാൻസ് എന്ന് നമ്മൾ പറഞ്ഞു. ആ ഗ്ലാൻസിലേക്ക് ഇത് റിട്ടേൺ വരണം. ഈ സ്കിന്നെ പിറകിലോട്ട് പോയ, അത് ലൈംഗികമായി ബന്ധപ്പെടുമ്പോഴോ മറ്റൊക്കെ പിറകിലോട്ട് പോയ ആ സ്കിന്ന് ഗ്ലാൻസിൻ്റെ പാർട്ടിലേക്ക്, പിന്നെ ഈ ഫ്രണ്ട് പാർട്ടാണ് ഈ ഗ്ലാൻസ് എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു, അതിലേക്ക് തിരിച്ചു വരണം. പക്ഷേ റിട്ടേൺ വരാതിരിക്കുക, അങ്ങനെ അതൊരു അസുഖമാണ്. അതിനാണ് നമ്മൾ സാധാരണ പാരാഫൈമോസിസ് എന്ന് പറയുന്നത്. ഇങ്ങനെ വരാതെ അവിടെ ഇരിക്കുന്ന സമയത്ത് എന്താവും, ബ്ലഡ് ക്ലോട്ടാവും. കാരണം അതവിടെ ഇങ്ങനെ പിന്നെ അതിൻ്റെ ഒരു ഇലാസ്തികത നഷ്ടപ്പെട്ടുകൊണ്ട് അതവിടെ ചുക്കി ചുളിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ബ്ലഡ് ക്ലോട്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വീക്കവും നീരൊക്കെ വരും, ഈ ഒരു പ്രശ്നം വരും. അത് നമ്മൾ സാധാരണഗതിയിൽ ഡോക്ടേഴ്സിനെ സമീപിക്കാൻ വേണ്ടിയിട്ട്, പീഡിയാട്രിക് ഡോക്ടേഴ്സിനൊക്കെ സമീപിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ യൂറിനറി ഡോക്ടർമാർ, യൂറോളജിസ്റ്റിനൊക്കെ സമീപിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികളൊക്കെ കൊണ്ടുവരുന്നത്, എൻ്റെ അനുഭവത്തിൽ, എൻ്റെ കുടുംബത്തിൽപ്പെട്ട പല കുട്ടികൾക്കും, നമ്മുടെ അറിവിലൊക്കെ അനുഭവത്തിലുംപ്പെട്ട പല കുട്ടികൾക്കും ഇങ്ങനെ കേസ് കെട്ട് വന്നിട്ട് അവിടെ ലിംഗാഗ്ര ചർമ്മം വേർത്ത് ഈ പ്രശ്നം വന്നിട്ട് ഡോക്ടേഴ്സിനെ സമീപിച്ചത് എൻ്റെ ചരിത്രത്തിലുണ്ട്. ഏതായാലും പിന്നെ സെർവിക്കൽ ക്യാൻസർ നമ്മൾ പറഞ്ഞു, അതിന് പിന്നെ സ്ത്രീകൾക്കുണ്ടാകുന്നൊരു ക്യാൻസറാണത്. ഗർഭാശയ മുഖ അർബുദം, ഗർഭാശയത്തിലുണ്ടാകുന്നൊരു ക്യാൻസറാണ് സെർവിക്കൽ ക്യാൻസർ. അതിൻ്റെ ഏറ്റവും വലിയ ഒരു കാരണം ഹ്യൂമൻ പാപ്പിലോമ വൈറസാണ്. ഈ വൈറസ് ഉണ്ടാകുന്നത് എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ് സൂചന നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്, ഈ ലിംഗാഗ്ര ചർമ്മം മുറിക്കാതെ, ഛേദിക്കാതെ, ഹിതാൻ ചെയ്യാതെ നടക്കുന്ന ആ പുരുഷന്മാരിൽ അവിടെ അതിൻ്റെ ഡേർട്സ്, അതിൻ്റെ ചെളികളും അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ, മൂത്രവും അതിൻ്റെ ശുക്ലവുമൊക്കെ കൂടിക്കെട്ടി അവിടെ ഉണ്ടാകുന്ന ആ ഇൻഫെക്ഷനിൽ നിന്ന് രൂപപ്പെടുന്ന ഒരു തരം വൈറസാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഇതാണ് സെർവിക്കൽ ക്യാൻസറിന് കാരണം. അഥവാ അങ്ങനത്തെ ഒരു പുരുഷൻ, ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാഹിയായ ഒരു പുരുഷൻ, അവൻ അവൻ്റെ പിന്നെ ഇണയുമായി, അവൻ്റെ ലൈഫ് പാർട്ട്ണറുമായി ലൈംഗിക ബന്ധം പുലർത്തുമ്പോൾ ഇത് ഗർഭാശയത്തിലേക്ക് ഈ പിന്നെ അണുക്കൾ അഥവാ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് പ്രവേശിക്കുകയും അവിടെ സെർവിക്കൽ ക്യാൻസർ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇനിയാണ് ജാമിദയും സെഫീനയും നമുക്ക് മറുപടി തരേണ്ടത്. ഇനി മുറിയണ്ടിയാക്കണോ മുറിയണ്ടിയാക്കേണ്ടേ, അഥവാ ഹിതാൻ ചെയ്യണോ ചെയ്യണ്ടേ, നിങ്ങൾക്ക് സമൂഹത്തോട് പറയാൻ ബാധ്യതയുണ്ട്. നിങ്ങൾ എന്തിനാണ് ഒരു പിന്നെ സമൂഹത്തിൻ്റെ ആരോഗ്യത്തെ നിങ്ങൾ അപകടപ്പെടുത്തുന്നത്? ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള കാര്യമല്ല, അമുസ്ലിങ്ങൾക്ക് പോലും ഉപകാരപ്രദമായ കാര്യമാണ് പിന്നെ സർക്കംസിസം എന്ന് പറയുന്നത്. എന്നിട്ട് ഇത്ര ആരോഗ്യകരമായ നമ്മുടെ ജീവൻ തന്നെ രക്ഷിക്കാൻ പോകുന്ന, ക്യാൻസറിൽ നിന്ന് വരെ തടയാൻ പറ്റുന്ന ഇത്ര വലിയൊരു ശാസ്ത്രീയമായ ഒരു സത്യം, ഒരു സയൻറ്റിഫിക്കൽ, ഒരു സയൻറ്റിഫിക് പിന്നെ പാർട്ടാണിത്, അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് പിന്നെ എന്താ പറയുക, ഒരു ഘടകം ആണ് ഈ പറയുന്ന ഹിതാൻ എന്ന് പറയുന്നത്. അത്രത്തോളം വലിയൊരു ഫാക്റ്റാണിത്, ഒരു സയൻറ്റിഫിക് ഫാക്റ്റ്. നിങ്ങൾ എന്തിനാണ് ഇത് തടയുന്നത്? എന്തിനാണ് ഒരു മതത്തിനോടുള്ള, അല്ലെങ്കിൽ ഒരു മതവിശ്വാസത്തോടുള്ള വൈരാഗ്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ എന്തിനാണ് ഇത്ര നല്ല ഒരു ശാസ്ത്രീയമായ സത്യം, ഒരു ആരോഗ്യകരമായൊരു സത്യം നിങ്ങൾ എന്തിനാണ് മറച്ചു വെക്കുന്നത്? നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഗുണഗണങ്ങൾ എന്തൊക്കെയാണ്. ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായ കാര്യമാണെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങളെപ്പോലെയുള്ള യുക്തിവാദികൾക്കറിയാം. പക്ഷേ ഇസ്ലാമിനോടുള്ള, മുസ്ലിങ്ങളോടുള്ള, ഖുർആനിനോടുള്ള, അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള വൈരാഗ്യം ഒന്നുകൊണ്ട് മാത്രം നിങ്ങൾ ഈ സത്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ കണ്ണട ചേരട്ടാക്കുകയാണ്. നിങ്ങൾ ഇതിന് വലിയ വില നൽകേണ്ടി വരും. കാലം നിങ്ങളോട് ഇതിന് കണക്ക് ചോദിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഇനിയും പറയാനുണ്ട്. അതിനു വേണ്ടിയിട്ട് സത്യം അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എൻ്റെ അടുത്ത പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി, എൻ്റെ അടുത്ത വാക്കുകൾക്ക് വേണ്ടി കാത്തിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകണേ എന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട്
നിങ്ങളുടെ പ്രതീക്ഷകൾ വാങ്ങിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു നമ്മൾ ഈ പറഞ്ഞതും കേട്ടതും പഠിച്ചതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി നമ്മൾ എന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ സത്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന നിങ്ങൾക്ക് നല്ല ഇഖ്ലാസോടു കൂടി എത്തിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാകട്ടെ, അതിനുള്ള മനസ്സുണ്ടാവട്ടെ, അതിന് രണ്ട് ലോകത്തും അല്ലാഹു പ്രതിഫലം നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.